ഇനി പരസ്പരം വേദി പങ്കിടുന്നതിനെ കുറിച്ച് എ പി ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക, അതിന് തയ്യാറുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്കും ക്ഷണിച്ചാലും, സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാ ഞാൻ പോകാൻ തയ്യാറാണ്. ഒരു വിഭാഗത്തിന്റെ കഠിന നിലപാട് കാരണം ഐക്യശ്രമത്തിന്റെ ആശകൾ അസ്തമാനത്തിനൊരുങ്ങി. ഐക്യ ചർച്ചകൾക്ക് വിരാമമിടാൻ ചെറുശ്ശേരി സമസ്തക്ക് സാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഹൃദയാന്തരങ്ങളിൽ ഐക്യചിന്തയുള്ളവരുടെ തീക്ഷ്ണവികാരങ്ങളെ ഊതിക്കെടുത്താനും എ പിയുടെ സുഹൃതങ്ങൾക്ക് ഐക്യദാർഢ്യം പറയാനെത്തുന്ന മഹാപ്രവാഹത്തിന് തടതീർക്കാനും ഏറെക്കാലമൊന്നും ഐക്യവിരോധികൾക്കാവില്ല. ഐക്യശ്രമം തല്ലിച്ചതച്ച് ഷംസുല്ലുലമയുടെ അവസാന മോഹത്തെ ചവിട്ടി മതിച്ചവരെ ചരിത്രം എങ്ങനെയാണ് ഓർക്കുക? സംഘടനാ സംവിധാനം. പിളർപ്പിന് ശേഷം ഇരു സമസ്തകളും പ്രവർത്തന മണ്ഡലങ്ങളിൽ സമൂഹത്തിനും സമുദായത്തിനും എന്ത് നൽകി എന്നതാണ് ഇവിടെ താരതമ്യ വിഷയം. കാന്തപുരം സമസ്ത. വിദ്യാഭ്യാസ ജാഗരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശതക്കണക്കിന് മതസ്ഥാപനങ്ങൾ ഉയർന്നുവന്നു. ധർമ്മബോധത്തിന്റെ വീണ്ടെടുപ്പിന് പ്രവാചകത്വം അനന്തരമെടുത്ത പണ്ഡിത സഹസ്രങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കാൻ സ്ഥാപനങ്ങൾക്കായെന്നത് തിരിച്ചറിയാൻ കേവല ചിന്ത മതി. മർക്കസും സാദിയയും അൽമക്കറും മാദിനും സിറാജുൽ ഹുദയുമടങ്ങുന്ന സ്ഥാപന ശൃംഖലക്ക് പ്രതിദിനം ചിലവ് വരുന്നത് കോടികളാണ്. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ സ്ഥാപന സന്തതികളുടെ സാരഥ്യം സമുദായത്തെ വഴി നടത്തുന്നു. ചെറുശ്ശേരി സമസ്ത. പട്ടിക്കാട് ജാമിയയും നന്ദി ദാറുസലാമും ഉൾപ്പെടെ പിളർപ്പിന് മുമ്പ് പ്രോജ്വലിച്ചു നിന്ന സ്ഥാപനങ്ങൾക്ക് പിന്നീട് സംഭവിച്ച ശോഷണം വളരെ പ്രകടമാണ്. ആദർശ പ്രബോധന മേഖലകളിൽ മികവറിയിച്ച എത്ര ഉൽപ്പന്നങ്ങളെയാണ് പിളർപ്പിന് ശേഷം ഈ സ്ഥാപനങ്ങൾ സമൂഹത്തിന് നൽകിയത്! കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടയിൽ എത്ര സ്ഥാപനങ്ങളാണ് ചെറുശ്ശേരി സമസ്തയിൽ പുതുനാമ്പെടുത്തത്! ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾക്ക് നാഥന് സുജൂതർപ്പിക്കാനും വിശ്വാസ വൈകല്യമില്ലാതെ ആരാധന നിർവഹിക്കാനുമുള്ള ആയിരക്കണക്കിന് പള്ളികൾ വിശ്വാസികൾക്ക് സമ്മാനിച്ചു. കാന്തപുരം ഉണ്ടാക്കുന്നത് സമാന്തര പള്ളികളാണെന്ന് വിമർശനമെയ്യുന്നവർ. അറബിയിൽ ഖുത്ബ നടത്തുന്ന പള്ളിയില്ലായിരുന്ന കോഴിക്കോട് നഗരത്തിൽ 20 പള്ളികൾ പണിതു നൽകിയ സൌകര്യങ്ങളെ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. സമസ്ത തീരുമാനങ്ങൾ പാലിക്കപ്പെടുന്ന, ഖുത്ബക്ക് മുമ്പ് തറപ്രസംഗമില്ലാത്ത, മുഖം നോക്കാതെ മതം പറയാൻ കമ്മിറ്റിയുടെ ഭീഷണിയില്ലാത്ത സമ്പൂർണ്ണ പണ്ഡിത നിയന്ത്രണ മസ്ജിദുകൾ നിർമ്മിച്ചതും പരിപാലിക്കുന്നതും ആരാണെന്ന് സമുദായത്തിനറിയാം. ചെറുശ്ശേരി സമസ്ത. മുൻഗാമികൾ നിർമ്മിച്ചു നൽകിയ പള്ളികൾക്ക് സംഘടനയുടെ ലേബലൊട്ടിച്ചെന്നല്ലാതെ പുതുതായി എത്ര പള്ളികൾ ചേളാരി സമസ്ത ഇതുവരെ നിർമ്മിച്ചു? സമസ്ത പണ്ഡിതർ കടുത്ത ഭാഷയിൽ എതിർത്ത തറപ്രസംഗങ്ങൾ ഉൾപ്പെടെ വിധ ഈ ചുവയുള്ള ആശയങ്ങൾ പള്ളി മിമ്പറിലെത്തിക്കുന്നതിൽ ചേളാരി സമസ്ത കാണിച്ച അലംഭാവം മുൻഗാമികൾ പൊറുക്കില്ല. ചെറുശ്ശേരി സമസ്തയുടെ പ്രാമുഖ്യം കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മദ്രസയുടെ എണ്ണവും തഥൈവ. മുൻകാല ഉമറാക്കൾ പണിത സംയുക്ത മദ്രസക്ക് ചേളാരിയിൽ നിന്ന് പുസ്തകമെത്തുന്നുവെന്നല്ലാതെ എണ്ണപ്പെരുപ്പത്തിന്റെ വിരട്ടലിൽ ഏറെയൊന്നും കാര്യമില്ല. സഹപങ്കാളിത്തമില്ലാതെ തന്നെ ഉയർന്ന നിലവാരമുള്ള പാഠ്യപദ്ധതികളുമായി ആയിരക്കണക്കിന് മദ്രസകൾ സ്വന്തമായുണ്ടെന്നതാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രാമുഖ്യത്തിന്റെ കാതൽ. പൂർവ പണ്ഡിതർ പഠിപ്പിച്ചതുപോലെ മുജാഹിദ് ജമാഅത്തിന് സലാം പറയരുതെന്ന് പാഠമഭ്യസിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ടുവെന്നതാണ് ആദർശഭദ്രതയുടെ
മദ്രസാസ്ഥൈര്യം. സേവന പ്രവർത്തനങ്ങളിൽ കാന്തപുരം സമസ്തയുടെ സാന്നിധ്യം ശക്തമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംഘടന എന്നും മുന്നിലായിരുന്നു. 2012 ആസാം കലാപമുണ്ടായപ്പോൾ എ പി സമസ്തയുടെ കീഴിൽ പ്രഖ്യാപിച്ചത് 20 കോടിയുടെ പ്രവർത്തനങ്ങളാണ്. അടിച്ചമർത്തപ്പെട്ട ആസാം അഭയാർത്ഥികൾക്ക് ഒരു ട്രെയിൻ നിറയെ വസ്ത്രമയച്ചു കൊടുത്തത് രാജ്യത്തെ രാഷ്ട്രീയക്കാരെ പോലും അതിശയിപ്പിച്ചതാണ്. മെഡിക്കൽ കോളേജുകളിലെ മർക്കസ് സഹായി പദ്ധതിയും SYS സാന്ത്വനം പദ്ധതിയും ആശയറ്റവർക്ക് നൽകുന്ന ജീവിത പ്രതീക്ഷകൾ ഏറെ വലുതാണ്. ചേളാരി സമസ്ത കാന്തപുരം സമസ്തയുടെ പ്രവർത്തനങ്ങളെ എന്നും വിമർശന ബുദ്ധ്യ നോക്കിക്കാണുകയെന്നതാണ് ചെറുശ്ശേരി സമസ്തയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. മർക്കസിൽ അഭയം കണ്ടെത്തിയ കശ്മീർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഡൽഹിയിൽ നിന്ന് അഭിമാനം പറഞ്ഞുവെന്ന് ഇന്ത്യയുടെ പ്രവാസി മന്ത്രി പറയുമ്പോൾ, കാശ്മീർ വിദ്യാർത്ഥികളുടെ മർക്കസ് പഠനത്തിൽ തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് പത്രസമ്മേളനം നടത്തിയത് ചേളാരി സമസ്തയുടെ നേതാക്കളാണ്. വാർത്തകൾ തുടരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. ചെയ്തുവെച്ച പ്രവർത്തനങ്ങൾ അത്രയും വിമർശനബുദ്ധ്യ കണ്ടവർ പ്രവാചക വരേണ്യർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ശാഹ്റ മുബാറക്ക് മർക്കസിലെത്തിയതറിഞ്ഞപ്പോൾ അതിനെതിരെ നടത്തിയ ജിഹാദിന്റെ പ്രേരക ശക്തി അസൂയയുടെ സങ്കുചിതത്വത്തോടെ നോക്കിക്കണ്ടതാണെന്ന് കടുത്ത കാന്തപുരം വിരോധിയായ ബാലുശ്ശേരി മുജാഹിദിന് പോലും മനസ്സിലായ കാര്യമാണ്. തിരുകേശമുൾപ്പെടെയുള്ള പവിത്ര ശേഷിപ്പുകളുടെ സൂക്ഷിപ്പിന് സൗകര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ 40 കോടി രൂപയ്ക്ക് പള്ളി പണിയുന്നത് ദുർവ്യയമാണെന്നും അങ്ങനെയൊരു പള്ളി പണിയാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപനമുയർന്നു. പള്ളി നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാന്തപുരത്തെ ദീനിന്റെ ചുണക്കുട്ടികൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പ് നൽകിക്കൊണ്ട് അതേ കാലത്ത് തന്നെ 110 കോടി രൂപ ചെലവിൽ ഒരു വിനോദ ചാനൽ തുടങ്ങുന്നത് ദുർവ്യയമായിരുന്നില്ലെന്നതാണ് ആശ്ചര്യം. പാട്ടും കൂത്തും ആണും പെണ്ണും നാടകവും സീരിയലും മതനിഷേധത്തിന്റെ എല്ലാ സീമകളും അതിലംഘിക്കാൻ സമസ്ത പണ്ഡിതർ തലപ്പത്തെത്തിയത് ഷംസുൽ ഉലമ പൊറുക്കുമോ? ഇത്തരം ആഭാസങ്ങളെക്കുറിച്ച് ഇ കെ ഉസ്താദിനെ തന്നെ കേൾപ്പിക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ പേര് നാടകം എന്നോ തിരുവനന്തപുരം അദ്ദേഹത്തിനെത്തി എന്താണ് ഇതിന്റെ പേര്? ഇവിടെ ഞങ്ങൾക്ക് യാതൊരു നാടകവും ഇല്ല, ഒരു സിനിമയും ഇല്ല, ഒന്നും ഇല്ല. ഇവിടെ തത്വം ഗ്രഹിക്കാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അതിൽ അനുവദിക്കുകയും ഇല്ല. ദർശന ചാനലിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തവരെ കാണൂ, കാന്തപുരം വിരോധത്തിന് ജിഹാദിനിറങ്ങിയവരാണ് ഇതിലധികവും എന്നതാണ് ആശ്ചര്യം. അമ്പലക്കടവ് ഫൈസിയും മൂത്തേടം കാസിമിയും സാക്ഷാൽ കോട്ടുമല ബാപ്പു മുസ്ലിയാർ വരെ സമൂഹത്തിന് സമർപ്പിച്ച ഒരു ചാനലിന്റെ പരിപാടികൾ താരതമ്യത്തിന്റെ കാഴ്ചക്ക് അനിവാര്യമാണ്. കുപ്പിവള റിയാലിറ്റി ഷോയും കുഞ്ഞായിൻ മുസ്ലിയാരുടെ സീരിയലും മാപ്പിള വീട്ടിലെ ഉമ്മൂമ്മമാർ ഇനി ദിക്റും ചൊല്ലിക്കാണും. ഉസ്താദുമാർ തുടങ്ങിവെച്ച സുഹൃദത്തിന്റെ പുണ്യം നേടാൻ വ്യാജത്വരീക്കത്തുകളുടെ രംഗപ്രവേശത്തിൽ ജാഗ്രതായ നിലപാടുകൾ പുലർത്തിയതാണ് സമസ്തയുടെ പൂർവചരിതം. വഴിപിഴച്ച ത്വരീക്കത്തുകളിൽ ഭാഗവാക്കായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാനുള്ള സ്ഥൈര്യം കാന്തപുരം സമസ്ത ഇന്നും പുലർത്തിവരുന്നു. വികലമാണെന്ന് തീർപ്പ് പറഞ്ഞ ത്വരീക്കത്തുകളിലൂടെ വഴി നടക്കുന്നവർ ചെറുശ്ശേരി സമസ്തയുടെ എഴുത്തുകാരും പ്രഭാഷകരും ചെറുകിട നേതാക്കളും മാത്രമല്ല, മുഷാവറ അംഗങ്ങൾ പോലുമുണ്ടെന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്.
എട്ടര പതിറ്റാണ്ട് കാലമായി സമസ്ത പണ്ഡിത സഭയുടെ ഫത്വകൾക്ക് മാറ്റം വന്നില്ലെന്ന് നെഞ്ചൂക്കോടെ പറയാനൊക്കുന്നത് കാന്തപുരം സമസ്തക്ക് മാത്രമാണ്. പൊട്ടുതൊട്ട് കണ്ട ചൊർക്കുളം അബ്ദുള്ളയെ കാഫിറാക്കിയതും മൊഗ്രാലിലെ ഫത്വ മാറിവന്നതും മുബാഹലയിലൂടെ അപഹാസ്യരായതും ചെറുഷേരി വിഭാഗം സമസ്തയെന്ന നാമത്തിനേൽപ്പിച്ച ആഘാതങ്ങളാണ്. സമ്മേളനങ്ങളിലെ അന്തരം. ഇരു സമസ്തയുടെയും സമ്മേളനങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ മതി. നേരിനോട് പ്രതിബദ്ധതയുള്ള സമസ്ത ഏതെന്നറിയാൻ ആരെയും കുറ്റം പറയാതെ സമൂഹത്തിനും സമുദായത്തിനും പഠനാർഹമായ ചർച്ചകളും സാംസ്കാരിക ദേശീയോദ്ഗ്രഥന സദസ്സുകളും മാത്രമാണ് മർക്കസടക്കമുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. വിമർശനത്തിന്റെ അലോസരപ്പെടുത്തലുകൾ ഇവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ ആർക്കും കഴിയില്ല. അതാണ് കാന്തപുരം അണികളെ പഠിപ്പിക്കുന്നതും. അതാണ് ഞങ്ങൾ എസ് വൈ എസിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ എസ് എസ് എഫിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുന്നത് അതാണ്. മക്കളെ, നിങ്ങൾ ആരെയും തെറി പറയരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും പരിഹസിക്കരുത്, നിന്ദിക്കരുത്. ചെറുശ്ശേരി സമസ്തയുടെ സമ്മേളനങ്ങളിലെ വിമർശനത്തിന്റെ ആഴം തിരിച്ചറിയാൻ ചില രംഗങ്ങൾ കാണിക്കേണ്ടതുണ്ട്. പട്ടിക്കാട് ജാമിയാലൂരിയ സമ്മേളന വേദിയിൽ നിന്ന് അയാളുടെ മുല അകത്തിലല്ല കഴുത്തിലാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അയാളുടെ മുല അകത്തിലല്ലാതെ കഴുത്തിലാണ്. അതിന് ആയിരം കൊല്ലം തൂങ്ങിയാലും ഒരു തുള്ളി പാലകത്തില്ല എന്ന യാഥാർത്ഥ്യം മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം. നന്ദി. ദാറുസലാം സമ്മേളന വേദിയിലെ പ്രഭാഷണം. എപി വിഭാഗം എന്നത് ഒരു തരം ഒളിപ്പില്ലാത്ത കൗമാണ്. തോന്നിയാസം കാണിക്ക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്ക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ക് തീർച്ച. കാന്തപുരം സമസ്ത സമ്മേളനം പ്രഖ്യാപിച്ചാൽ പകരമൊരു സമ്മേളനം നടത്തുന്നത് ചെറുശ്ശേരി സമസ്തയുടെ ശൈലിയാണ്. എസ് വൈ എസിന്റെ ഗോൾഡൻ ജൂബിലിയുടെ പ്രചാരമാരംഭിച്ചപ്പോൾ പിളർപ്പിന്റെ ശേഷം രൂപീകരിച്ച ചേളാരി എസ് വൈ എസ് സുവർണ ജൂബിലി പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കപ്പെട്ട കാലത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനമൊരുക്കിയപ്പോൾ ചേളാരി സമസ്തയും അതേ പേരിൽ സമ്മേളനം പ്രഖ്യാപിച്ചു. അവതരിപ്പിക്കപ്പെട്ട പ്രമേയമാണ് കൗതുകം. ഏറ്റവും വലിയ തീവ്രവാദി കാന്തപുരമാണെന്ന്. മലപ്പുറം മുട്ടിപ്പടിയിൽ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി സ്വലാത്തും ദിക്റും ചൊല്ലുന്ന സ്വലാത്ത് നഗറിന് സമാന്തരമായി ചേളാരി സമസ്ത സലാമത്ത് നഗർ ഒരുക്കി. സലാത്തിന്റെ സദസ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗർ ഉണ്ടായത്. ആദ്യാന്തം മുഴങ്ങിക്കേട്ടത് പണ്ഡിതരെയും സാദാത്യങ്ങളെയും തെറി പറയുന്നതായിരുന്നു. നബിസ്നേഹത്തിന്റെ ആനന്ദച്ചുഴിയിൽ ലോക മുസ്ലിംകൾ ഇഴകിച്ചേരുന്ന റബിയൊല്ലവലിൽ ലോകോത്തര പ്രമുഖരണിനിരന്ന് സ്നേഹാപദാനങ്ങളുടെ ആനന്ദവല്ലരിയിലേക്ക് നബിസ്നേഹികളെ ആനയിച്ച ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് കേരള മുസ്ലിംകൾക്ക് സമ്മാനിച്ചത് നവ്യാനുഭൂതിയുടെ അനർഘ നിമിഷങ്ങളായിരുന്നു. പറഞ്ഞു നടക്കുകയാണ്, നബിതങ്ങളെ മദഹ് പറയണമോ? നബിതങ്ങളെ മദഹ് പറയാൻ മൗലിദ് നടത്താൻ, മീലാദ് നടത്താൻ ഒരുമിച്ച് കൂടുന്നതിന് തെളിവുണ്ടോ ദയവുണ്ടോ എന്ന് ചോദിക്കുന്ന ചില വിവരദോഷികൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിർബന്ധമായ വസ്തുതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കൽ. ഈ സ്നേഹ സദസ്സിനെ കുറിച്ച് ഒരു സുന്നി പണ്ഡിതൻ അല്ല പണ്ഡിതസഭയുടെ കാര്യദർശി പറയുന്നത്
നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും. അത് പറയാണ് അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പഴയ അതി ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ. അതിശയങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ അപ്രസക്തമാണ്. കാരണം ഈ വാക്കുകൾ അന്ധമായ വിരോധത്തിന്റെ പരിണിതിയാണ്. സമസ്ത സമ്മേളനങ്ങളുടെ താരതമ്യത്തിന് ഏറ്റവും ഉചിതമായതാണ് ഉലമാ സമ്മേളനം. കാന്തപുരം കോട്ടക്കലിൽ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടുപിന്നാലെ ചേളാരിക്കാർ മൂന്നിടങ്ങളിൽ ഉലമാ സമ്മേളനമൊരുക്കി. തെരഞ്ഞെടുക്കപ്പെട്ട തഹ്സീലായ 10,000 പണ്ഡിതരെ ഒരുമിച്ചു കൂട്ടി നടന്ന ചർച്ച മദ്ഹബ്, അഖീദ, ഫിഖ്, ചരിത്രം ഉൾപ്പെടെ പ്രസക്ത വിഷയങ്ങളിൽ പണ്ഡിത പ്രമുഖർ വിഷയം അവതരിപ്പിച്ചു. ചേളാരി സമ്മേളനത്തിൽ കാന്തപുരം വിരോധവും തിരുകേശ വിമർശനവുമായിരുന്നു വിഷയം. തെറിപ്രഭാഷണത്തിലെ പ്രഗത്ഭന്മാരാണ് പണ്ഡിതർക്ക് വിഷയം അവതരിപ്പിച്ചത്. സമ്മേളനത്തിനെത്തിയ സദസ്സിൽ ശുഭ്രവസ്ത്രത്തിന്റെ പണ്ഡിത പടയണി നയനഹാരിയായ കാഴ്ചയായിരുന്നു. കുട്ടികളും സാധാരണക്കാരും മുത്താല്യമുകളുമൊക്കെയായിരുന്നു ചെറുശ്ശേരി സമസ്തയിലെ ഉലമാ സമ്മേളനത്തിനെത്തിയത്. അവരും പണ്ഡിതന്മാരാണ്, കാന്തപുരം വിരോധത്തിലാണെന്ന് മാത്രം. ആരെയും തെറി പറയരുതെന്നായിരുന്നു മുന്നിലുള്ളവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ SBS മുതൽ ജമ്മിയത്തുൽ ഉലമ വരെ കൂട്ടായ്മയായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ കേൾപ്പുറ്റ അർഹതയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ കുടുംബത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ സജ്ജരായി പ്രവർത്തിക്കണമെന്നും ഗൈബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് തുടങ്ങിയ വിഷയങ്ങളോ തെറിക്ക് തെറിയോ ചീത്തയ്ക്ക് ചീത്തയോ നമ്മുടെ ആശയമല്ലെന്നും അത് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്നും അതിൽ അള്ളാഹു തആല ദീനിന് വിജയം നൽകുമ്പോൾ അതാണ് നമ്മുടെ വിജയമെന്നും വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും നമ്മെ പിടികൂടാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച്. തെരുശബ്ദം മാത്രമാണ് ഇവിടെ മുഴങ്ങിക്കേട്ടത്. പ്രശസ്ത സയ്യിദും സാത്വിക പണ്ഡിതനുമായ ഉള്ളാൾത്തങ്ങളെക്കുറിച്ച് പറയുന്നത് പണ്ഡിത സമ്മേളനത്തിലാണെന്നോർക്കണം. രാജ്യത്തെ രാഷ്ട്രീയ പ്രതിനിധികളെ അവഹേളിക്കുന്ന പണ്ഡിത സമ്മേളനം പണ്ഡിത വേഷത്തിന്റെ ശുഭ്ര പരിശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഇവർക്ക് പൈതൃക വസ്ത്രം ധരിക്കാൻ തോന്നാത്തത് മുൻഗാമികളുടെ കറാമത്താകാം. മൂപ്പര് ഭരിക്കണോടൊപ്പം കൂടും കച്ചവടക്കാർക്കൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? അല്ലേ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ എങ്ങനെ? LDF ഭരിക്കുകയാണെങ്കിൽ LDF ആളാണ്, UDF ഭരിച്ചാൽ UDF ആണ്. 6 നമ്പർ മൂപ്പർ മർക്കസ് സമ്മേളനത്തിനും കാട്ടിവെക്കി. പൊട്ടന്മാർക്ക് തിരിയോ എന്തിനാ അയാൾ വിളിച്ചത്? പോയാണ്ടിരുന്ന് കൊടുത്തു. കാര്യം നമ്മൾ MLA നേതാക്കന്മാരൊക്കെയാണ്, പക്ഷെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയാണ്. പ്രവാചക സന്താനങ്ങളായ സയ്യിദുമാരെ അവഹേളിക്കുന്ന കാര്യത്തിൽ ചേളാരി സമസ്ത നേതാക്കൾ കാണിക്കുന്ന തൊലിക്കെട്ടി അപാരമാണ്. കൂരിക്കുഴിത്തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം അയാൾ സയ്യിദല്ല ബുഹാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഖലീലുൽ ബുഖാരി, മലപ്പുറത്തും ബുഖാരിയാ. അല്ലാഹു ആലം ഇയാളുടെ അവസ്ഥ.
കാന്തപുരം പാണക്കാട് തങ്ങൾക്കെതിരെ പറയുകയാണെന്നും തെങ്ങന്മാരെ നിന്ദിക്കുന്നുവെന്നും ആരോപണമുന്നയിക്കുന്നവർ കാന്തപുരത്തിന്റെ ഈ വെല്ലുവിളിയൊന്ന് കേൾക്കുക. പണ്ഡിതശുദ്ധിയുടെ അടയാളപ്പെടുത്തലുകളാണ് ഈ ഉറപ്പിൽ കാന്തപുരം കാത്തുസൂക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കരിമത്ത് എന്റെ നാവുകൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവുകൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. 85 വാർഷികാഘോഷത്തിൽ നടന്ന പരിപാടികളും ആദ്യാന്തം കാന്തപുര വിരോധമായിരുന്നു. നഗരഗ്രാമ വീഥികളിൽ മാനവികതയുടെ നിറച്ചാർത്തുമായി കേരളയാത്രയുടെ പ്രചാരങ്ങൾ സജീവമായപ്പോഴാണ് സമസ്തയുടെ 85 വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടത്. നാടുനീളെ യാത്രയുടെ പ്രചാരണച്ചാർത്തിൽ വർണ്ണശഫലമായപ്പോൾ സമ്മേളന പ്രചാരം നിഷ്പ്രഭമായി. കേരളമാകെ യാത്രയുടെ ആവേശത്തിൽ അലതല്ലുമ്പോഴാണ് സമ്മേളനത്തിന്റെ സന്ദേശയാത്ര തെക്ക് നിന്ന് വടക്കോട്ട് പുറപ്പെട്ടത്. ആദർശങ്ങളിൽ നിന്ന് കാതങ്ങൾ അകലെയാണെങ്കിലും മുൻഗാമികളുടെ ചിത്രങ്ങൾ വെച്ച ഫ്ലക്സുകൾ, തെരുവുകളിൽ സ്ഥാപിച്ച എസ് കെ കുട്ടികൾ പൈതൃകത്തിന് നേരെ പല്ലിളിച്ച് കാണിക്കുകയായിരുന്നു. പവിത്രമായൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ച വാർഷിക സമ്മേളനത്തിൽ കേട്ടത് വ്യക്തിവിമർശനത്തിന്റെ ശബ്ദങ്ങൾ മാത്രമായിരുന്നെന്ന് പത്രങ്ങൾ എഴുതേണ്ടി വന്നു. താരതമ്യത്തിന്റെ ഒടുവിലെത്താൾ 2012 ഏപ്രിലിൽ നടന്ന രണ്ട് യാത്രകളെക്കുറിച്ചാണ്, കേരളയാത്രയും വിമോചനയാത്രയും. രണ്ട് സമസ്തയുടെയും പ്രവർത്തന ലക്ഷ്യങ്ങളെ സമൂഹത്തിന് ഏറെ മനസ്സിലാക്കി കൊടുത്തതും പൊതുജനം സമസ്തകളെ താരതമ്യത്തിന് വിധേയമാക്കിയതും ഈ യാത്രകളിലൂടെയാണ്. കാന്തപുരത്തിന്റെ കേരളയാത്ര. മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച കലികാലത്ത് മാനവികതയെ ഉണർത്തുന്നു എന്ന കാലമാവശ്യപ്പെടുന്ന പ്രമേയവുമായി ലോകമാദരിക്കുന്ന പണ്ഡിതൻ കാന്തപുരമുസ്താദ് നടത്തിയ ജൈത്രയാത്ര, അമ്പലക്കടവിന്റെ വിമോചനയാത്ര. തിരുകേശത്തെയും കാന്തപുരത്തെയും അവമതിച്ച് ആത്മീയ ചൂഷണത്തിനെതിരെ ജിഹാദ് എന്നായിരുന്നു അമ്പലക്കടവ് ഫൈസിയുടെ വിസ്മയയാത്രയുടെ പ്രമേയം. ഒരു യാത്ര മാനവികതയുണരാനുള്ള സ്നേഹഗീതികൾ ഉറക്കെ പാടുമ്പോൾ മറ്റൊരു യാത്ര നന്നാവില്ലെന്നും നന്നാക്കാൻ സമ്മതിക്കില്ലെന്നും ഷാഢ്യം പിടിക്കുന്നു. കേരള മണ്ണിൽ ഇത്തരപ്പകാതുകളാലേ ഓടി നടക്കും കേശവന്മാരുടെ ശരി നാട്ടിലേറെ. കേശത്തിന്റെ പേരു പറഞ്ഞിട്ടാളെ കുപ്പിയിലാക്കാൻ കേശശിരോമണി നാടൊട്ടുക്കുമ്പോടും. കാന്തപുരത്തിനെതിരെ നയിച്ച യാത്രയുടെ ആസൂത്രണമില്ലായ്മ തുറന്ന് സമ്മതിക്കുകയാണ് ജാഥാംഗം ഓണംപിള്ളി ഫൈസി. വലിയ ആസൂത്രിതമായ പ്രചരണ പ്രവർത്തനങ്ങളോ നേരത്തെയുള്ള കൃത്യമായ ആസൂത്രണങ്ങളോ ഒന്നും ഈ ജാഥയുടെ പിന്നിലില്ല. കേരളയാത്രയുടെ ആസൂത്രണ വൈഭവത്തെക്കുറിച്ച് പ്രശംസിക്കുന്നത് ഷാനവാസ് MP. ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ആസൂത്രണ വൈഭവം കൊണ്ട് മുറ്റി നിൽക്കുന്നത്. ആശയ സമ്പുഷ്ടി കൊണ്ട് സമ്പുഷ്ടമായ ഇതുപോലൊരു പരിപാടി സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്ന് സംശയലേശം എന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാന്തപുരത്തിനെതിരെ ജിഹാദ് നയിച്ചവരുടെ മംഗലാപുരത്തെ തുടക്കം തന്നെ യാത്ര ചളമായെന്ന ഖ്യാതി പരന്നു. അതിനെക്കുറിച്ച് സമാപനത്തിൽ തോട്ടുമുക്കം പറയുന്നതിതാണ്. മൂപ്പര് പ്രസംഗിച്ചപ്പോ 45 ഡിഗ്രി ചൂടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രസംഗിച്ചപ്പോ മഴ പെയ്തു. അപ്പൊ എഴുതി കലങ്ങി, മഴ പെയ്താൽ കലങ്ങാക്കും, പൊടിമണ്ണല്ലേ.
അതെ, ഓഡിറ്റോറിയത്തിലെ ചൂട് പോലുമില്ലാതെ സുഖകരമായ തുടക്കം. ആ സുഖം നിങ്ങളൊന്ന് കാണുക. താജുൽ ഉലമയുടെ തൃക്കരങ്ങളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങിത്തുടങ്ങിയ കാന്തപുരത്തിന്റെ യാത്രയിൽ പണ്ഡിത പ്രമുഖരും നിരവധി സാദാത്യങ്ങളും ആശീർവാദവുമായി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി. നബിനിന്നക്ക് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ജിഹാദുകാർക്ക് തിരം തെറിഭാഷകരല്ലാതെ പിന്തുണ നൽകിയില്ല. പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ട്രഷററോ ചാദ തിരിഞ്ഞു നോക്കിയില്ല. മാനവികോദ്ധാന നായകന് പിന്തുണയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ സാംസ്കാരിക പ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരും എത്തി. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന നാലക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. മാനവിക യാത്രക്ക് ഐക്യദാർഢ്യമറിയിക്കാൻ ഹൈന്ദവാചാര്യന്മാരും ക്രൈസ്തവ പുരോഹിതരും സ്വീകരണ പരിപാടികളിൽ നിറഞ്ഞു നിന്നു. യാത്രക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, തിരുമേനിയുടെ ദീർഘായുസിന്റെ രഹസ്യം എന്താ? ഞാൻ പറയും, രഹസ്യം പരസ്യമായി പറയാൻ പാടില്ലാത്തതുകൊണ്ട് രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന പത്രക്കാരോട് ഞാൻ പറയുന്നു. എന്നാൽ ഇന്ന് ഇനിയും ചോദിച്ചാൽ ഞാൻ പറയും, പലവിധ കാരണങ്ങളാൽ ഭിന്നിച്ച് നശിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നാരാണക്കല്ലായിരിക്കുന്ന കേരളത്തെ അതിന്റെ ആദിമ ശുദ്ധിയിലും ഐക്യതയിലും സാധ്യതയിലും വളർത്തിയെടുക്കുവാനുള്ള ശാന്തിപുരം അബൂബൈക്കലിന്റെ യാത്രയിൽ സംബന്ധിപ്പാനാണ് ദൈവം എന്നെ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാരഥികൾ കൊടിനിറം നോക്കാതെ കാന്തപുരത്തിനൊപ്പം ഒരുമിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് മാനവികതയെക്കുറിച്ചും മാനവിക നായകനെക്കുറിച്ചുമായിരുന്നു. കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നല്ല ഒരു മുദ്രാവാക്യം അത് കേരളത്തിന്റെ മുദ്രാവാക്യമാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ഈ വിശുദ്ധ ഭൂമിയിൽ വന്നെത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ച ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാനിയായ എ പി ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അത് ശ്രീ കെ കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരുമുണ്ടാകും, പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത് ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ എ പി ഉസ്താദിനെയാണ്. മോചനയാത്രയിൽ മുഖം കാണിച്ച രാഷ്ട്രീയ പ്രവർത്തകരിൽ പ്രമുഖരാരും തിരുകേശത്തെക്കുറിച്ചോ അമ്പലക്കടവിനെ കുറിച്ചോ എന്തിന് സമസ്ത നേതാക്കളെക്കുറിച്ചോ പോലും മിണ്ടിയില്ല. പകരം ആ നേതാക്കളുടെ നിലപാടിതായിരുന്നു, ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു. ഇവിടെ വിവാദപരമായ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുവാനും സംസാരിക്കുവാനും ഞാനൊരു പണ്ഡിതനല്ല. വിമോചനത്തിന് തെരുവിലിറങ്ങിയ എസ് കെ കുട്ടികൾ വളാഞ്ചേരിയിൽ നിയമം ലംഘിച്ചതിന് പോലീസ് നടപടിയെടുത്തപ്പോൾ ജാഥാ നായകനും സംഘവും സ്റ്റേഷൻ മതിലിന് മുകളിൽ കയറി മോചനമുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച ധിക്കാരത്തിന്റെ പരിണിത ഫലമെന്നല്ലാതെ എന്ത് പറയാൻ. എന്നാൽ പോലീസ് മന്ത്രി കാന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അഗതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവായി ഞാൻ കാണുകയാണ്. കാന്തപുരം യാത്ര നയിച്ചത് ആരെയും തെറി പറയരുതെന്ന് ഉണർത്താനായിരുന്നു.
കാന്തപുരത്തിനെതിരെ യാത്ര നയിച്ചത് ത്രിഘോഷത്തിന് മാത്രമായിരുന്നു. കാന്തപുരത്തെ വേണ്ടുവോളം പറഞ്ഞു. കാന്തപുരത്തിന്റെ യാത്രയെ ആശീർവദിക്കാനെത്തിയവരെയും വെറുതെ വിട്ടില്ല. സി എം ഇബ്രാഹിമിനെ കുറ്റം പറയുന്നു. ഞങ്ങൾ പറഞ്ഞു ആദ്യം മൂപ്പരുടെ വസീല ദേവഗൌഡയായിരുന്നു, പിന്നീട് അത് കുമാരസ്വാമിയായി, ഇപ്പൊ സോണിയാഗാന്ധിയാണ്. ഇനി എ പി ആകുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ആർക്ക്? സി എം ഇബ്രാഹിം. മട്ടന്നൂരിൽ സ്വീകരണത്തിനൊത്തുകൂടിയ സുധാകരനെയും ജയരാജനെയും അധിക്ഷേപിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ കടന്നപ്പോൾ സംഭവം മാറി. കാന്തപുരത്തിന്റെ ഇടതുഭാഗത്ത് സുധാകരനും വലതുഭാഗത്ത് ജയരാജനും, നടുക്കൽ കാന്തപുരം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം സി പി എമ്മുകാർ ആക്രമിച്ച നേതാവ് ആരാണെന്ന് സി പി എമ്മുകാരോട് ചോദിച്ചാൽ അവർ ആരുടെ പേരാ പറയാ? സുധാകരന്റെ പേരാ പറയാ. ഏറ്റവും അധികം കോൺഗ്രസുകാർ ആക്രമിച്ച ഗുണ്ട ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർ ആരുടെ പേരാ പറയാ? ജയരാജന്റെ. എന്നാൽ സുധാകരൻ പറയുന്നത് രാഷ്ട്രീയാതിക്രമത്തിന്റെ കാളിമ ചാർത്തപ്പെട്ടവരെ മാനവികതയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയുടെ മഹാവിജയമെന്നതാണ്. പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ചൊരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. അപ്പോ മാനവികത ഉയർത്തുന്ന ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് സാധൂകരിക്കുന്നതാണ് മട്ടന്നൂരിലെ ഈ സ്വീകരണം എന്ന് ഞാൻ വിലയിരുത്തി. മാനവിക യാത്രയുടെ സമാപനത്തിനെത്തി കാന്തപുരത്തിന്റെ ഹൃദയശുദ്ധിയെ പുകഴ്ത്തിയപ്പോൾ മുരളിക്കും കിട്ടി തെറിയാത്രയുടെ ആക്ഷേപം. ഒരു യാത്ര നടത്തി വായനതാണ്. തുല്യ ദുഃഖിതർ തമ്മിൽ കാണുമ്പോൾ സ്വാഭാവികമായും സന്തോഷം ഉണ്ടാകുമല്ലോ. ഈ കേരള യാത്രയുടെ മുമ്പ് ഒരു രണ്ടക്ഷരം കൂടി ചേർത്ത മൂപ്പര യാത്രയാവും. നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കാം. ഒരു എം എൽ എ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയൊരു യാത്ര ഉണ്ടായിരുന്നു. ഇതാ ഭൂമി കുലുങ്ങുണു എന്ന് പറഞ്ഞു വയനാട്ടിൽ മത്സരിച്ചു കെട്ടിവെച്ച കാശ് പോയി. കാന്തപുരമാണ് മുസ്ലിം കേരളത്തിന്റെ നായകനെന്ന് പറഞ്ഞതിന് ആര്യാടൻ മുഹമ്മദിനെ വെറുതെ വിട്ടില്ല. എന്താപ്പോ അത്? നമ്മുടെ വൈദ്യുതി മന്ത്രി തൽക്കാലം ട്രാൻസ്ഫോമറിന്റെ ഫീസ് എവിടെയുണ്ട് നോക്കിയാ മതി. കാന്തപുരത്തിന്റെ യാത്രയിലെത്തിയ രാഷ്ട്രീയ പ്രമുഖരെ കൂപമണ്ഡൂകമെന്ന് അപഹസിക്കുന്നത് ഒരു തലപ്പാവുധാരിയാണ്. പ്രാർത്ഥനയ്ക്ക് വിധേയമാകാനും അഭിഷപ്തനാകാനും ഇത്തരം ചില രാഷ്ട്രീയ പാർട്ടികളെ കൂപമണ്ഡൂകങ്ങളാണ് തയ്യാറാകുന്നതെങ്കിൽ അവരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. കാന്തപുരത്തെയോ കൂടെ കൂടിയവരെയോ മാത്രമല്ല, കാന്തപുരത്തിന്റെ കാറിനെ പോലും വിമോചനക്കാർ വെറുതെ വിട്ടില്ല. ആ യാത്രയിൽ പരാജയപ്പെട്ടാൽ പിന്നെ അവിടെ ജി എം സി ഉണ്ടാവില്ല. ഇത് സിയോണിസ്റ്റേജന്റുകൾ അയാളെ ഏൽപ്പിച്ചതാണ്. അയാളെ വണ്ടി തന്നെ സിയോണിസ്റ്റുകാരുടേതാണ്. ജി എം സി ഇസ്രായേലികൾ വണ്ടിയാ. അയാൾക്ക് ഇസ്രായേലികളുടെ സൗകര്യങ്ങളുടെ പേരിൽ അറിയാതെ അയാൾ യാത്ര ചെയ്യുന്നു. യാത്രയിലുടനീളം ദീപത്തായിരുന്നു എന്ന് അംഗീകരിക്കുകയാണ് ഒരു വിദ്വാൻ. പിന്നെ ദീപത്ത് പറയാനുള്ള ന്യായം പറച്ചിലും. ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഇവർ ബഹുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ പറഞ്ഞു നടക്കുന്ന ഒരു ആരോപണമുണ്ട്, ഉസ്താദിനെ ദീപത്ത് പറഞ്ഞു നടക്കുകയാണ്. നാലഞ്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ചെമ്മാട്ട് പരിപാടി നടന്നപ്പോൾ അവിടെ പറഞ്ഞു ഇന്ന് കടിച്ചു വലിച്ച് ഇറച്ചി തിന്നുകയായിരുന്നു എന്നാണ്. എന്നാൽ ഗീബത്ത് പറയൽ ശരീഅത്ത് അനുവദിച്ചത് മാത്രമല്ല നിർബന്ധമാക്കിയ സന്ദർഭങ്ങൾ പോലുമുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ മനസ്സിൽ. ഏതായാലും യാത്രയിലുടനീളം മുഴങ്ങിക്കേട്ടത് കാന്തപുര വിരോധത്തിന്റെ തെരുശബ്ദങ്ങളായിരുന്നു. സമൂഹത്തിന് ആവശ്യമുള്ളത് പറഞ്ഞ് അക്ഷണരെ സന്ദർശിച്ച് സേവന പ്രവർത്തനങ്ങളുടെ ചിരാത് തെളിച്ച് നീങ്ങുന്ന യാത്രയുടെ പിറകെ തെറിയഭിഷേകം നടത്തി മറ്റൊരു യാത്ര കൂടി കടന്നു വന്നപ്പോൾ രണ്ട് വിഭാഗത്തെയും സമൂഹം വിലയിരുത്തി. കാന്തപുരത്തിന്റെ യാത്ര ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ലെന്ന് ഷാനവാസ് എം പി പറഞ്ഞത് വെറുതെയല്ല. കേരളം കണ്ട ഏറ്റവും വലിയ സംഘാടകൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് കാന്തപുരം എ പി ഉസ്താദ് അവർ മാത്രമാണ് എന്ന്. അദ്ദേഹത്തിന്റെ സംഘടിതമായ ഇവിടെ എന്താണ് കേൾക്കുന്നത്? എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാന്യ വ്യക്തി ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു.
അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ പല പ്രസംഗങ്ങളും ഞാൻ ഇരുന്ന് കേൾക്കുകയുണ്ടായി. ഈ ഞാൻ പങ്കെടുത്ത മൂന്ന് യോഗങ്ങളിലും ഇത്രയും ആളെ കിട്ടിയാൽ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കും. എതിർപ്പിന്റെ ഒരു വൈരാഗ്യത്തിന്റെ ശബ്ദം ഇവിടെ ഞാൻ കേട്ടില്ല. മൈക്കും വലിയൊരാൾക്കൂട്ടവും കിട്ടിയാൽ ആരെ വേണമെങ്കിലും എതിർക്കാം. തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ വന്നിരിക്കുന്നവർ ജനാവലിയോട് എന്തും പറയാം. പക്ഷെ അവിടെയാണ് കാന്തപുരത്തിന്റെ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനങ്ങൾ മുഴുവൻ ഞാൻ കാണുന്നു. ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ ആദർശത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന മഹത്തായ ഒരു സമ്മേളനങ്ങളാക്കി. മാനവിക യാത്രയുടെ സമാപനം തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ച് നടന്ന മഹാസമ്മേളനമായി. ആവേശത്തിന്റെ അലതല്ലലുയരുന്ന അനർഘ നിമിഷത്തിൽ ആദർശനായകന്റെ അമരത്തിൽ അഭിമാനം പൂണ്ട് സുന്നി പാരാവാരം അള്ളാഹുവിനെ സ്തുതിച്ചു. ഒരിക്കലും നാഥനെ മറക്കരുതെന്ന് അണികളെ പഠിപ്പിച്ചതും അതേ നായകനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കേരള യാത്രയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ കടന്നു വരുമ്പോൾ, വലിയ വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും വലിയ ബുദ്ധിജീവികളും കടന്നു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് നാം ആളുകൾ വർദ്ധിക്കുമ്പോഴും നമ്മുടെ പ്രധാന തിരക്ക് ആളുകൾ കൂടുമ്പോഴും നമ്മുടെ പ്രവർത്തനം വിജയിച്ച് കാണുമ്പോഴും ചെയ്യേണ്ടത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും. ആശ്ചര്യമുണർത്തുന്ന സംഘടനാ സെറ്റപ്പിൽ സമ്മേളനം വീക്ഷിച്ച മീഡിയ പ്രവർത്തകർ സമ്മേളനത്തിന്റെ വിശേഷം സമൂഹത്തിനെത്തിച്ചു. ചാനൽ പ്രോഗ്രാമുകൾ സമ്മേളന വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടി നീക്കിവെച്ചു. ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിനെ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടി, അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. പിന്നെ ഉസ്താദിനൊരു കാര്യമുണ്ട്, ഉസ്താദിനെ തലേ ദിവസം വരെ കുറ്റം പറഞ്ഞാലും ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് കാണിച്ചാൽ അപ്പൊ ഉസ്താദ് ഒന്ന് മാറുന്നൊരു സ്വഭാവം. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവാന്ന് പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കാറുമുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ജീവിച്ചു കേൾക്കാത്തത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ്. വളരെ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സമാപന സമ്മേളനം ഏത് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നടത്തിയതെന്ന് പെരുന്ന സുകുമാരൻ നായരും കണിച്ചുളങ്ങര വെള്ളാപ്പള്ളിയും തിരക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും ഉടൻ തന്നെ ഇത്തരമൊരു യാത്രയ്ക്ക് വേണ്ടി അവർക്കും ട്രെയിൻ ചാർട്ട് ചെയ്യേണ്ടി വരും. ഇനി അഡ്വക്കറ്റ് ജയശങ്കറിന്റെ ഇന്ത്യാവിഷൻ പ്രോഗ്രാം വാരാന്ത്യം താരതമ്യം ചെയ്യട്ടെ ഈ രണ്ട് യാത്രകളെ. മാനവികത ഉണർത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്ര മഹത്തായ രണ്ടാം വാരത്തിൽ പ്രവേശിച്ചു. ചെല്ലുന്നിടത്തൊക്കെ വമ്പിച്ച ആൾക്കൂട്ടമാണ്. റിസാല വാരികയുടെ പുതിയ ലക്കം കേരള യാത്ര പ്രമാണിച്ച് പ്രത്യേക പതിപ്പാണ്. കാന്തപുരവുമായി എ കെ അബ്ദുൾ മജീദ് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം, പിന്നെ മതം മനുഷ്യൻ മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് മതപണ്ഡിതന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുക്കുന്ന ചർച്ച. മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം ഉറക്കമിളക്കുമ്പോൾ കേരള യാത്രയെ തകർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് കുലംകുട്ടികൾ. വഹാബികളെക്കാളും മൗദൂദികളെക്കാളും ആവേശത്തോടെ കേരള യാത്രയെ എതിർക്കുന്നത് ചേളാരി സമസ്തക്കാരാണ്. എസ് കെ എസ് എസ് എഫ് വിമോചന യാത്ര നടത്തുന്നു. കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് വിമോചന യാത്രയ്ക്ക് ചൂട്ടുതെളിച്ചത്. കോട്ടുമലയും ചെറുശ്ശേരിയും ചേളാരിയിലുള്ള ബാക്കി സകല മുസ്ലിയാക്കന്മാരും കൂടി ചൂട്ട് കത്തിച്ചാലും കാന്തപുരത്തിന്റെ രോമം കരിയില്ല. മുസ്ലിം ലീഗിലെ മൂരാച്ചികളും
കേരള യാത്രയെ എതിർക്കുകയാണ്. എന്നാൽ ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഷെഹൻഷാ ജഹാംഗീർ കേരള യാത്രയെ സ്വീകരിക്കാൻ ബംഗാളിൽ നിന്ന് മലപ്പുറത്തെത്തി. കേരള യാത്ര കഴിഞ്ഞ് കാന്തപുരം ഭാരത യാത്ര നടത്തണമെന്ന് ഷെഹൻഷാ അഭ്യർത്ഥിച്ചു. ചേളാരിക്കാരുടെ കുബുദ്ധി മലപ്പുറത്ത് വിലപ്പോവില്ല, ബംഗാളിൽ ഒട്ടും ചെലവാവില്ല. സമാപന സമ്മേളനത്തിലെ അന്തരം വാരാന്ത്യം തന്നെ പറയുന്നു. തീവ്രവാദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പൊടി പറവേ മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. തലസ്ഥാന നഗരം വെള്ളക്കടലായി എന്നാണ് പത്രങ്ങൾ അടിച്ചുവിട്ടത്. കേരള യാത്രയ്ക്ക് ബദലായി ഇ കെ വിഭാഗം സുന്നികൾ സംഘടിപ്പിച്ച വിമോചന യാത്ര കോഴി കോട്ടുവായിട്ട പോലെ സമാപിച്ചു. ലീഗുകാരല്ലാത്ത ആരും ഈ യാത്രയെ ഗൗനിച്ചില്ല. കോട്ടുമലയും ചെറുശ്ശേരിയും കൂടിയാലും കാന്തപുരത്തിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല. സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയോ കെ പി സി സി പ്രസിഡന്റോ പങ്കെടുത്തില്ല. എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഇത്തിരി ചിത്രരംഗങ്ങളും നിഷ്പക്ഷമതികൾക്ക് അന്തരം ബോധ്യപ്പെടുത്തണമെന്ന ഒത്തിരി ആശയുമായാണ് ഈ എളിയ താരതമ്യ പഠനം. നമ്മുടെ ചുറ്റുവട്ടത്ത സത്യങ്ങളാണിത്. ഇനിയും കണ്ണു തുറന്നു നോക്കുക, ചെവി തുറന്ന് കേൾക്കുക. 89 ശേഷം സമസ്തയുടെ പുണ്യനാമം ആർക്കവകാശപ്പെട്ടതാണെന്ന്, ആദർശത്തിന്റെ ആത്മാവ് ആരുടെ പക്കലാണെന്ന് തീർച്ച നിങ്ങൾക്ക് ബോധ്യപ്പെടും.